ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഫുൾ ഫ്രൈ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1.5 കിലോൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് നല്ലപോലെ വരയിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ. ഏകദേശം ഒരു അരക്കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ചതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് വിനാഗിരി പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. പിന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു ഉണ്ട വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം സവാള, ഒരു 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ കസൂറി മേത്തി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. തേരിലരിയുന്നില്ലെങ്കിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വിനാഗിരി തേച്ച് വെച്ചിട്ട് അധികം വന്ന വിനാഗിരി പാത്രത്തിലുണ്ടാവും, അത് കളഞ്ഞതിന് ശേഷം ചിക്കനിലേക്ക് മസാല തേച്ച് കൊടുക്കാം. ഈ വരൻ്റെ ഉള്ളിലൊക്കെ പിടിക്കുന്ന വിധത്തിൽ വേണം മസാല തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ മസാല തേച്ചതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് മസാല പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. അത് ചിക്കൻ്റെ മേലിലേക്കായിട്ട് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു കുക്കറിൻ്റെ മൂടി അടച്ചൊരു 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ 4 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ എയറൊക്കെ കളഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ തിരിച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ ഒന്നും കൂടി വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്കറിൽ നിന്ന് മാറ്റാം. നമുക്ക് ചിക്കൻ്റെ മേലേക്ക് കുറച്ചുകൂടി മസാല തേച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കനിലെ മസാല അധികവും ഗ്രേവിയിലാണ് ഉണ്ടാവുക, അതുകൊണ്ട് നമുക്ക് ആ ഒരു എരിവൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ എരിവൊന്നും വേണ്ട, മസാല അധികം വേണ്ടാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്താലും മതി. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗവും ഫ്രൈ ആക്കി എടുക്കാം. തിരിച്ചും മറിച്ചു വിട്ട് എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് വേറൊരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണയിലെ മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി തൊലികളിൽ അരച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ പച്ചമുളകെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടോടെ നമ്മൾ ചിക്കൻ്റെ മേലിലേക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവി നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അള്ളാ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.